യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ അബുദാബിയിലെ അണ്ടറിലുള്ള അലൈനിലെ അലൈൻ ഒയാസിസ്. അതിലെ കാഴ്ചകളാണ് ഞാനിന്നിപ്പോൾ നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ ഏരിയയാണ്. കോവിഡ് കാലമായതിനാൽ അബുദാബിയിലേക്ക് യു എയിൽ നിന്നുള്ള മറ്റേത് എമിറേറ്റിൽ നിന്നും ബോർഡർ ക്രോസ് ചെയ്യാൻ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണിപ്പോൾ. അബുദാബിയുടെ അണ്ടറിലുള്ള അലൈനിലേക്ക് പോകണമെങ്കിലും നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ദുബായ് അലൈൻ ബോർഡറിൽ വെച്ചാണ് ഈ ഒരു ചെക്കിംഗ് നടക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ചധികം സമയം ഇതിനായി കാത്തിരിക്കേണ്ടി വരും. നെഗറ്റീവ് സർട്ടിഫിക്കറ്റും എമിറേറ്റ്സ് ഐഡിയും കാണിച്ചാൽ ഉടനെ വേറെ ഫോർമാറ്റുകളൊന്നുമില്ലാതെ ബോർഡർ ക്രോസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അലൈനിൽ കൂടുതൽ പേരും പോകുന്നത് ജബൽ അഫീത്തും അലൈൻ സൂവിലും ഒക്കെയാണ്. എന്നാൽ ഇതുകൂടെ നിരവധി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ നമ്മുടെ അലൈനിലുണ്ട്. ഇത്തരത്തിലൊന്നാണ് അലൈൻ ഒയാസിസ്. 3000-ലധികം ഏക്കറിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച അലൈൻ ഒയാസിസിൽ ഏകദേശം 140,000-ലധികം ഈന്തപ്പനകളുണ്ട്. അതും 100-ലധികം വെറൈറ്റികളിൽ. വണ്ടി ഫ്രീയായി പാർക്ക് ചെയ്ത് തെർമൽ സ്കാൻ കഴിഞ്ഞ് ഫീസൊന്നുമില്ലാതെ നമുക്ക് ഈ തോട്ടത്തിലേക്ക് കയറാം. ഇവിടെ നിന്ന് കാണുന്ന വണ്ടികളിൽ 20 ദിർഹംസ് കൊടുത്ത് ടൂർ ഗൈഡോട് കൂടി നമുക്ക് ഈ ഫാം ചുറ്റിക്കാണാവുന്നതാണ്. കൂടാതെ 4 പേർക്ക് സഞ്ചരിക്കാവുന്ന സൈക്കിളുകൾ, ഒറ്റയ്ക്ക് സഞ്ചരിക്കാവുന്ന സൈക്കിളുകൾ ഇവിടെ നിന്ന് വാടകയ്ക്കെടുത്തും ഈ ഫാമിലെ കാഴ്ചകൾ കാണാവുന്നതാണ്. ഞാൻ എന്തായാലും കാശൊന്നും മുടക്കാതെ കാൽനടയായാണ് ഈ ഫാം ചുറ്റിക്കറങ്ങാൻ ആരംഭിച്ചത്. നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ. പച്ചപ്പ് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ കയറാൻ പാടില്ല, അവിടെ കയറാൻ പാടില്ല, ഇവിടെ തൊടാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇവിടെ ഇല്ലാത്തതിനാൽ കാണുന്ന വഴികളോടെല്ലാം നമുക്ക് നടക്കാൻ സാധിക്കും. സൈക്കിളിലാണെങ്കിൽ അത് പാർക്ക് ചെയ്ത് എവിടെ വേണമെങ്കിലും നടന്നു പോകാനും സാധിക്കും. ഇതിൻ്റെ ഉള്ളിലെത്തിയാൽ യുഎയിലാണെന്ന ഫീലേ നമുക്കുണ്ടാവില്ല. ചുറ്റും പച്ചപ്പ്, കിളികളുടെ ശബ്ദം, നേരിയ കാറ്റ്, ഒരു വല്ലാത്ത ഫീലാണ് ഇവിടെ നടന്നു കാണാൻ. എത്ര നടന്നാലും പ്രത്യേകിച്ച് ക്ഷീണമൊന്നും നമുക്ക് അനുഭവപ്പെടില്ല. ഈന്തപ്പനകൾക്ക് പുറമേ നാരങ്ങത്തൈകൾ, മാവ്, വാഴ, കറ്റാർ വാഴകൾ, മുരിങ്ങ തുടങ്ങി നിരവധി വൃക്ഷങ്ങൾ ഇവിടെയുണ്ട്. ഈ വൃക്ഷങ്ങൾക്ക് വെള്ളമെത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഓവുചാലുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വലിയ ആൽമരങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഈ സമയത്ത് പൂത്തിലെ നിൽക്കുന്ന ഈ മരങ്ങളിൽ നിന്ന് പൂവുകൾ പോയിട്ട് നിലത്ത് മുഴുവൻ കിടക്കുന്ന കാണാൻ ഒരു വല്ലാത്ത രസമാണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവിടെ ചിലവാക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റ്, നമസ്കാര പള്ളി, ബാത്റൂം ഫെസിലിറ്റി തുടങ്ങിയവയും ഉണ്ട്. എൻട്രി ഫീ ഒന്നും തന്നെ ഇല്ല എന്ന കാര്യം എടുത്തു പറയേണ്ട ഒന്നാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശന സമയം. സൂപ്പർ സ്ഥലാണ്ടാ അലൈൻ ഒയാസിസ്. നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവിടെ വന്നിട്ട് ഇങ്ങനെ നടക്കാം. രാവിലെ വന്ന് വൈകുന്നേരം വരെ നടക്കാനുള്ള എല്ലാം ഇവിടെ ഉണ്ട്. ചുറ്റുപാടും ഈന്തപ്പനം, ഈന്തപ്പനം തോട്ടം തന്നെ. പിന്നെ ചെറിയ ചെറിയ കാണാനുള്ള ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടും ഫുൾ ഡേ വന്ന് നടക്കാൻ പറ്റിയൊരു സ്ഥലം. കാറ്റും കൊണ്ട് ചൂടൊന്നും ഇല്ലാതെ പക്ഷികളുടെ ശബ്ദമൊക്കെ കേട്ട് കിട്ടില്ല അറ്റ്മോസ്ഫിയർ ഒന്നും പറയാനില്ല. ധൈര്യത്തിലൊന്നും ഇപ്പം നിങ്ങൾ അബുദാബിയിലോ അല്ല അലൈനിലോ അല്ല യു എയിലെ ഏതെങ്കിലും എമിറേറ്റ്സിലായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇവിടെ വരാൻ പറ്റുന്നൊരു അവസ്ഥയിലാണെങ്കിൽ ധൈര്യത്തിൽ വണ്ടിയെടുത്തോ ഇങ്ങോട്ടേക്ക് വന്നോ. അടിപൊളി.